ഓരോ ദിവസവും നിത്യനിരന്തരമായി എൻ്റെ അച്ഛൻ്റെ തൊഴിലിനോടൊപ്പം ഞാൻ കടന്നു പോകുമ്പോൾ, എൻ്റെ അമ്മ ചെയ്യുന്നതിനോടൊപ്പം ഞാൻ കടന്നു പോകുമ്പോൾ, ഏറ്റവും വലിയ സ്കൂളും കലാശാലയുമായി വളരുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. അങ്ങനെയാണ് പണ്ട് വളർന്നിരുന്നത്. അന്ന് പുരുഷൻ ബാഹ്യമായ തലങ്ങളിൽ കൂടുതൽ ഇടപെട്ടിരുന്നതുകൊണ്ട്, അവൻ പുറത്തുപോയി വിദ്യാഭ്യാസം നേടിയിരുന്നതുകൊണ്ട് അവൻ ഇതൊന്നും കാണാനുള്ള സമയം ഉണ്ടാവില്ല. സ്ത്രീകൾ വീട്ടിലായിരിക്കുമ്പോൾ ചെടികളുമായി നിത്യനിരന്തരമായി ഇടപഴകണം. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടികളിൽ ചിലത് പിഴുതു കളയണം. മറ്റ് ചില ചെടികളെ, മുത്തങ്ങ മുതലായവയെ വീട്ടുമുറ്റത്ത് മരുന്നെന്ന നിലയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം തൂത്തു വരുമ്പോൾ അവയൊഴിച്ചുള്ളതൊക്കെ പറിച്ചു കളയണം. അപ്പോൾ ചെടിയുടെ പേര് പറിച്ചു കളയുമ്പോൾ അറിയാതെ അതുമായി ബന്ധപ്പെട്ട് അറിയാം. അതെ അതെ. പുരുഷൻ പോയി ബോട്ടണിയോ സുവോളജിയോ പഠിച്ചാലും ഇത് തലേ നിൽക്കില്ല, ഒരിക്കലും ഈ സാധനം കാണുന്നില്ല. ഇത് അനുഭവമാണല്ലോ. ഇത് അനുഭവമാണ്. കുട്ടിയെ രാവിലെ, കൊച്ചു കുഞ്ഞിന്, ജനിച്ചു കഴിഞ്ഞ് കുറച്ച് വളർച്ചയായ കുഞ്ഞിന് ദഹനം കുറവാണ്. അമ്മയുടെ ഉദരത്തിലാകുമ്പോൾ അമ്മ ദഹിപ്പിച്ചു കൊടുത്തതായല്ല. അപ്പോൾ ആ കുഞ്ഞിന് ആഹാരം കുറുക്കുണ്ടാക്കി കൊടുത്ത് കൊണ്ടു നടന്ന് ചെടികളും ജീവികളെയൊക്കെ കാണിച്ച് പറഞ്ഞ് കൊടുക്കുമ്പോൾ അമ്മയും അക്ഷരം അഭ്യസിക്കുന്നുണ്ട്, കുഞ്ഞും അഭ്യസിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ ഇളം പ്രകൃതം അമ്മയുടെ വളർച്ചയെ തടയുന്നുണ്ട്. കോശത്തിൻ്റെ ആ കോശത്തെ പ്രായമാകാൻ വിടാതെ കുഞ്ഞിൻ്റെ കുസൃതികളും കൊഞ്ചലും കളിയും ചിരിയും അമ്മ കൊഞ്ചുമ്പോൾ, അമ്മ കുഴയുമ്പോൾ, അമ്മ ആടുമ്പോൾ, അമ്മ പാടുമ്പോൾ, തൻ്റെ ശൈശവത്തിൻ്റെ കാലത്തിലേക്ക് അമ്മ തിരിച്ച് ചെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ ഒരു കളിക്കൂട്ടുകാരനായി, കുഞ്ഞിൻ്റെ പ്രണയതാവായി, കുഞ്ഞിൻ്റെ രക്ഷകയായി, കുഞ്ഞിനേക്കാൾ കുഞ്ഞായി, അമ്മ കുഞ്ഞായി മാറുന്ന ഒരു പ്രതിഭാസം. ഈ പ്രക്രിയയിലെല്ലാം അമ്മ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളും സ്പർശങ്ങളും ആദ്യം അമ്മയുടെ ശരീരത്തെ, സ്വപ്ന ശരീരത്തെ ശൈശവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞത് ആസ്വദിക്കുന്നത്. ഈ ആസ്വാദനത്തിനിടയിൽ തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അഞ്ചാറ് കൊല്ലത്തോളം ഈ കുഞ്ഞിൻ്റെ വളർച്ചയിലും തളർച്ചയിലും കുഞ്ഞായി ആടുമ്പോൾ അവരുടെ ഗർഭാശയത്തിന് എന്ത് സംഭവിക്കും? ഒരുപാട് ആന്തരിക പ്രക്രിയ നടക്കുമല്ലോ അല്ലേ? തീർച്ചയായും. അവരുടെ കണ്ണുകൾക്ക് എന്ത് സംഭവിക്കും? അവരുടെ രക്തക്കുഴലുകൾക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാബ് കുടുംബം വീട്ടിനകത്തായി പ്രക്രിയ നടക്കുന്നു. അതിനകത്തൊരമ്മയെ കോശങ്ങളുടെ വളർച്ച തടഞ്ഞു നിർത്തി വാർദ്ധക്യം വരുത്താതെ കോശവികാസം ഇഷ്ടം പോലുണ്ടാകാൻ സഹായിച്ച് ശൈശവത്തിൻ്റെ വികാസം ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ സൗന്ദര്യം എങ്ങനെയായിരിക്കും? ബാഹ്യ ഇടപെടലുകളില്ലാതെ, ബ്യൂട്ടി പാർലറുകളും മറ്റുള്ളതുമില്ലാതെ ആ അമ്മയുടെ സാമൂഹിക ജീവിതക്രമം എങ്ങനെയായിരിക്കും? പക്ഷെ അങ്ങനെയൊന്നും ഒരു പഠനം കാര്യമായി നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സാമൂഹിക ഘടനയിൽ ഒരമ്മയായി പരിവർത്തനം ചെയ്യുന്ന, കുഞ്ഞ് പരിവർത്തനം ചെയ്യുന്നയൊപ്പം കുഞ്ഞിലേക്കും സമൂഹത്തിലേക്കും കുഞ്ഞിൻ്റെ വളർച്ചയിലേക്കും കുഞ്ഞിൻ്റെ സഹോദരങ്ങളിലേക്കും നാളെ കുഞ്ഞിന് എത്താവുന്ന, എത്തിപ്പിടിക്കാവുന്ന തൊഴിൽ മേഖലകളിലേക്കുമെല്ലാം സ്വപ്നത്തിലൊരമ്മ സജീവമായി, സ്കൂളില്ലാതെ, അധ്യാപകരില്ലാതെ, ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ സാമീപ്യമില്ലാതെ തൻ്റെ തന്നെ സ്വപ്ന ലോകത്ത് ഇരുന്ന് വികസിക്കുമ്പോൾ ആ വിചാരധാരയുടെ പ്രഫുല്ലമായ അവസ്ഥയിൽ അമ്മയ്ക്ക് കിട്ടുന്ന അറിവ് ആന്തരികവും സമഗ്രവും ചൈതന്യാത്മകവുമായിരിക്കും. പോയി പഠിച്ചു വരുന്ന പുരുഷൻ നേടുന്ന അറിവ് അസമഗ്രവും സങ്കീർണവും വിഷലിത്തവുമായി. അതുകൊണ്ട് അമ്മ അറിവുകൊണ്ട് അഹിംസയിലേക്ക് വികസിക്കും.
അറിവ് അഹിംസയിലേക്കായെത്തുന്നത്. അമ്മ വിനയത്തിലേക്ക് വികസിക്കും. വിദ്യ ദദാതി വിനയം. അമ്മ ആഗ്രഹങ്ങളില്ലാത്ത ലോകത്തേക്ക് വികസിക്കും. അമ്മ തൻ്റെ ശരീരത്തെ മുഴുവൻ വർത്തമാനമായ തോതിൽ പണിയെടുപ്പിക്കാവുന്ന കർമ്മമേഖലയിലേക്ക് വികസിക്കും. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ്. കാലത്തെ എഴുന്നേറ്റ് തറ മുഴുവൻ മെഴുകുക, തൊഴുത്ത് വൃത്തിയാക്കുക, പശുവിനെ കുളിപ്പിക്കുക, കൊച്ചുകുഞ്ഞിന് ആഹാരം വേറെ ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടു നടന്ന് കൊടുക്കുക, അതിൻ്റെ മുതിർന്ന സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് പലഹാരങ്ങളുണ്ടാക്കി കഴിപ്പിച്ച് ഉച്ചയ്ക്ക് ചോറ് വേറെ വെച്ച്, പലഹാരം തന്നെ പൊതിഞ്ഞു കെട്ടി കൊടുക്കുകയല്ല, ചോറ് കുഞ്ഞിന് കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ വികാസം ഉണ്ടാവില്ല എന്നറിഞ്ഞ് ഒരേ പാത്രത്തിൽ തന്നെ ആദ്യത്തെ ദിവസം ഇട്ടത് നടുക്ക് ചെറുതായൊന്ന് അമുക്കി അത് കുറച്ച് കൂടുതലാക്കി കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരിക്കുക കുഞ്ഞറിയാതെ. അതെ, കുഞ്ഞിൻ്റെ വളർച്ചക്കൊപ്പം അമ്മയും വികസിക്കുന്നു. അതെ, താൻ ഒരു ദിവസം പോലും പോകാത്ത സ്കൂളിൽ ഈ കുഞ്ഞിന് കൊടുക്കുന്ന പാത്രത്തിന് മുകളിൽ വെച്ച മനോഹരമായ കറികൾ പലതും കൂട്ടുകാർ കട്ട് തിന്നാൽ ഇവൻ ചോറുണ്ണാതെ കളയുമെന്നറിയുന്നത് കൊണ്ട് ചോറിൻ്റെ അടിയിൽ കൂട്ടുകാർ കാണാത്തിടത്ത് കറികൾ ഒരു ഭാഗത്ത് വെക്കുകയും കട്ട് തിന്നാൻ അവരിലെ ആ ശൈശവത്തിലെ കളവ് അംഗീകരിച്ചാൽ അത് പ്രായമാകുമ്പോൾ ഉണ്ടാവില്ല എന്നറിഞ്ഞ് അവർക്ക് കട്ട് തിന്നാൻ മുകളിൽ വെച്ചും കൊടുത്തു വിടുക. മറ്റ് ഒരു മകനെ കൂടി പരിഗണിച്ചുകൊണ്ട് അവനിൽ നടക്കുന്ന ആ കളവ് ഒരു കുസൃതിയാണെന്നും അതുകൂടി അംഗീകരിക്കണമെന്നും തീരുമാനിച്ച് വയ്ക്കുക. ആ അമ്മയിൽ ആ കുട്ടിത്വം സജീവമാണ്, കുട്ടിത്വം ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് അറിവുണ്ട്, കക്കാൻ പോകുന്ന കുഞ്ഞിനെ അറിയാം, തൻ്റെ കുഞ്ഞിനെ അറിയാം, കുഞ്ഞിൻ്റെ വളർച്ചയെ അറിയാം, സ്കൂൾ അന്തരീക്ഷത്തെ അറിയാം. സ്കൂൾ കണ്ടിട്ടില്ല. ആധുനിക വിദ്യാഭ്യാസമുള്ളവൾ രാവിലെ കുഞ്ഞിനുണ്ടാക്കി കൊടുത്ത നൂഡിൽ തന്നെ ഉച്ചത്തേക്കും പൊതിഞ്ഞു കെട്ടി കൊടുക്കുമ്പോൾ അവൾക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല. വീട്ടിൽ വന്ന പണിക്കാർ രാവിലെ 7 മണിക്കോ 7:30 വന്നൊക്കെ പണിക്കാരിറങ്ങും, സമയമില്ല. അവരുമായൊരു വല്ലാത്ത പാരസ്പര്യം അമ്മമാർക്കുണ്ട്. രാവിലെ കാപ്പിയും പലഹാരവും, ഉച്ചയ്ക്ക് ചോറും കറിയും, 4 മണിക്ക് ചായയും ഒക്കെ കൊണ്ട് കൊടുത്ത് അവരെ പരിപാലിക്കുന്നതിനിടയിൽ 2 തെങ്ങിൻ്റെ ചുവട് കിളയ്ക്കാനുണ്ടെങ്കിൽ അതിന് ഇനി നാളെ വരാൻ പറ്റില്ല, കാരണം ഇത് തൻ്റെ തൊഴിലാണ്, ഒരുത്തൻ്റെ കൂലിപ്പണിയല്ല. അങ്ങനെ അവൻ ആ 2 തെങ്ങൂടെ കിളയ്ക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും ഈ പുരുഷൻ കൊടുക്കില്ല. അയാൾ കാണാതെ ഇവിടുന്ന് അരിയായിട്ടോ തുണിയായിട്ടോ മറ്റ് സാധനമായിട്ടോ എടുത്തു കൊടുത്ത് ആ പണിക്കാരനോട് അയാൾ കാണണ്ട, ഈ കാര്യത്തിലൊക്കെ അയാൾ ദുഷ്ടനാണ്, നല്ല മനുഷ്യനാണെങ്കിലും നീ കാണാതെ കൊണ്ടുപോക്കൂ എന്ന് പറയുക. ഇവൻ പോകുമ്പോഴും നോക്കുമെന്നാണെങ്കിൽ കുറച്ച് അരി പേറ്റാനുണ്ട്, നീ നിൻ്റെ ഭാര്യയെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണമെന്ന് സൂത്രത്തിൽ അയാളേക്കൊക്കെ പറഞ്ഞ് ആ വരുന്നവൾ അരി പേറ്റാനൊന്നും ഉണ്ടായിട്ട് നിന്നെ വിളിച്ചതല്ല, അവനിവിടെ കിടന്ന് പണിയുന്നുണ്ട്. അവനോട് പല പ്രാവശ്യം പറഞ്ഞ് 5 മണിയാവും പൊക്കോണം, അവൻ പോകുന്നില്ല. അതുകൊണ്ട് നിന്നെ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള വിവരം സ്ത്രീകൾക്കുണ്ടാവുക.